ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന നിരണം പത്തിനാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിമന്യനായ ഡോക്ടർ യൂഹാനൻ മാർക്കോസ് തിരുമേനിയെ സ്നേഹപൂർവം ഈ സെമിനാറിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീപാദാസ സമൂഹത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വന്ദ്യനായ ശമോൻ റമ്പാച്ചൻ 50 വർഷക്കാലത്തിലധികമായി ശ്രീപാദാസ സമൂഹത്തിന്റെ പ്രവർത്തന മേഖലകളിലുണ്ട്. പരിശുദ്ധനായ പത്രോസ്മാർ ഉസ്താദിയോസ് തിരുമേനിയോടൊപ്പം ശ്രീപാദാസ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക വരികയാണ്. ഇന്ന് വരെയും അഭ്യുദ തിരുമേനിയുടെ കാലശേഷം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് വന്ദ്യനായ ശമോൻ റമ്പാച്ചനാണ്. പ്രത്യേകമായിട്ട് റമ്പാച്ചനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലായെങ്കിലും ഔപചാരികതയുടെ പേരിൽ വന്ദ്യനായ ശമോൻ റമ്പാച്ചനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനീയനായ ജോസഫ് മംഗിളീരച്ചൻ, ശ്രീപാദാസ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയേറെ സഹായം ചെയ്തു തരുന്ന ഒരു വന്യപിതാവാണ്. പ്രത്യേകിച്ചും നെച്ചൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിലാണ് ശ്രീപാദാസ സമൂഹത്തിന്റെ സ്ഥാപകനായ പുണ്യശ്ലോകനായ പത്രോസ്മാർ ഉസ്താദിയോസ് തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിൽ ആ കബറിടത്തിലേക്കുള്ള തീർത്ഥയാത്ര ആരംഭിച്ചതും ഇന്ന് വരെയും ആ ദേവാലയത്തിൽ നിന്നാണ് നടന്നു വരുന്നതും. അതിന് നേതൃത്വം കൊടുത്തു വരുന്നത് ബഹുമാനിയനായ ജോസഫ് മംഗിളി അച്ഛനാണ്. ഇന്ന ദിവസം ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ തക്ക വണ്ണം കടന്നു വന്നിരിക്കുന്ന വന്ദ്യനായ ജോസഫ് മംഗിളീലച്ചനെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെമിനാർ എടുത്ത് നമ്മോട് സംസാരിക്കുവാനായിട്ട് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട റിഞ്ജു പി കോശി അച്ഛനാണ്. നമ്മുടെ വാർഷിക സമ്മേളനത്തിന് ആദ്യമായിട്ടാണ് അച്ഛൻ വരുന്നതെങ്കിലും പുണ്യശ്ലോകനായ പത്രോസ്മാർ ഉസ്താദിയോസ് തിരുമേനി കബറടങ്ങിയിരിക്കുന്ന കണ്ടനാട് കർമ്മേൽ ദേറായിൽ അനേകം പ്രാവശ്യം കടന്നു വന്ന് ദൂത് അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ എത്തിച്ചേരും. അച്ഛൻ്റെ അസാന്നിധ്യത്തിലും സ്നേഹപൂർവം അച്ഛനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഭയുടെ ഭരണ നിർവഹണ സമിതിയാണ് മാനേജിംഗ് കമ്മിറ്റിയും എപ്പിസ്കോപ്പൽ സുന്നകദോസും. എപ്പിസ്കോപ്പൽ സുന്നകദോസിൽ ശ്രീപാദാസ സമൂഹത്തെ നേതൃത്വം കൊടുക്കുന്നത് അഭ്യുതനായ ഡോക്ടർ യാക്കോബ്മാർ ഐറേനീസ് തിരുമേനി ആണെങ്കിൽ, സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ പരിശുദ്ധ കാതോലിക്ക അമ്മാവ തിരുമേനസുകൊണ്ട് നിയമിച്ച് ആക്കിയിരിക്കുന്ന ശ്രീപാദാസ സമൂഹ അംഗമായിരിക്കുന്ന പ്രൊഫസർ കെ കെ ജോർജ് സാർ അവർകളാണ്. പല സന്ദർഭങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ അദ്ദേഹം സംബന്ധിച്ച് അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു കോളേജ് റിട്ടയേർഡ് പ്രൊഫസറാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് അറിയാം. ഗവൺമെൻറ് കോളേജുകളിൽ വളരെ സുദീർഘമായ സേവനം നടത്തി റിട്ടയർ ചെയ്തതിന് ശേഷം മുഴുവൻ സമയവും ശ്രീപാദാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ബഹുമാന്യനായ പ്രൊഫസർ ഡോക്ടർ കെ ജോർജ് അവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീപാദാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ ദേവാലയവും ഈ ഓഡിറ്റോറിയവും അതുപോലുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തന്നത് പരിമല സെമിനാരി മാനേജരും പരിമല സെമിനാരിയിലെ ഭരണനിർവഹണം നടത്തുന്ന കമ്മിറ്റിയുമാണ്. ഈ വാർഷിക സമ്മേളനത്തിലേക്ക് പരിമല സെമിനാരി മാനേജരെയും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനം വിജയത്തിലെത്തിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന ശ്രീപാദാസ സമൂഹത്തിലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അഭ്യുന്നയ പിതാവിനെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ ദൂത് അറിയിക്കുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ.
മന്ദനായ റംബാച്ചൻ, ബഹുമാന്യനായ ജോസഫ് മങ്കിടി അച്ഛൻ, പ്രിയപ്പെട്ട കെ കെ ജോർജ് സാറ്, സന്നിഹിതരായിരിക്കുന്ന എല്ലാ വാത്സല്യമുള്ളവരുമേ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മലങ്കരയുടെ വിവിധ ഇടവകകളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ഈ കുടുംബ സംഘത്തിന് വേണ്ടി വളരെയേറെ ത്യാഗം സഹിച്ചും യാത്ര ചെയ്തും കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തെ, ഉത്സാഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കുടുംബ സംഗമമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുറേ കുട്ടികൾ കൂടി നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് കരുതിയിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, സ്കൂളുകളിൽ ഇപ്പോൾ പരീക്ഷ നടക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് കുട്ടികളുടെ എണ്ണം ഈ കൂടി വരവിൽ കുറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടികളെക്കാൾ വേവലാതി മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് മാതാപിതാക്കളുടെ എണ്ണവും അതിനാൽ തന്നെ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നു. ഞാൻ നാട്ടിൽ ഉണ്ടെങ്കിൽ പരുമലയിൽ ഈ സമ്മേളനം തുടങ്ങിയ കാലം മുതൽ അല്പസമയമെങ്കിലും ഒന്ന് കയറി ഇറങ്ങി പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ സംഘാടകർ അതിന് എനിക്ക് അവസരം തന്നിട്ടുമുണ്ട്. ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രഭാതത്തിൽ കൊണ്ടുവരികയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ്റെ 1 കൊരിന്ത്യലേഖനം 9:23. 1 കൊരിന്ത്യ 9:23. സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിക്കുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യുമ്പോൾ തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പല ലേഖനങ്ങളിലും പങ്കുവയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1-2 ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരിക്കൽ അപ്പസ്തോലൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ബാക്കി പറയാമോ മരിക്കുന്നത് ലാഭവുമാകുന്നു. അത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുക. വേറൊരു സന്ദർഭത്തിൽ പറയുന്നു, ഞാനാകുന്നത് കൃപയാൽ ആകുന്നു എന്ന്. വേറൊരു അനുഭവം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബാക്കി പറ ഞാൻ സകലത്തിനും മതിയാകും. അങ്ങനെ തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അത് തൻ്റെ താൻ വളരെ കേമനാണ്, വലിയ ശ്രേഷ്ഠനാണ് എന്ന് അഭിമാനിക്കാൻ വേണ്ടിയല്ല, വ്യക്തിപരമായ അനുഭവങ്ങളുടെ പങ്കിടയിൽ മറ്റുള്ളവർക്കും ആത്മീക വളർച്ചയ്ക്ക് സഹായകമായി തീരുന്നെങ്കിൽ അങ്ങനെയായി തീരട്ടെ എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ പറയുന്നു, സുവിശേഷത്തിൽ ഒരു പങ്കാളി ആകേണ്ടതിന് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അവിഭാജ്യ ഘടകമാണ്, തൻ്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നുള്ളത്.
വാത്സല്യമുള്ളവരെ, സുവിശേഷ ദർശനമുണ്ടായ, സുവിശേഷത്തെക്കുറിച്ച് എരിവുണ്ടായ, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് മതിയാവുകയുള്ളൂ എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു മകൽ വ്യക്തിയിൽ, ഒരു പിതാവിൽ ഉണ്ടായതിൻ്റെ അനന്തര ഫലങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. പരിശുദ്ധനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു സുവിശേഷ വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചവുമായി അദ്ദേഹം ഈ മലയാളക്കര മുഴുവൻ നെടുകയും കുറുകയും നടന്നു. തൻ്റെ കയ്യിൽ അദ്ദേഹം മുറുകെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചത് ഈ സുവിശേഷത്തിൻ്റെ തീജ്വാലയായിരുന്നു. ഈ തീജ്വാലയിൽ ആകർഷകരായി അനേകായിരങ്ങൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവരെയും ഈ വെളിച്ചത്തിലേക്ക് ആകർഷിച്ചത് ക്രിസ്തുവിൻ്റെ സുവിശേഷമായിരുന്നു. ക്രിസ്തീയ ജീവിതത്തെ മഹത്വപൂർണമാക്കി തീർക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പങ്കുവയ്ക്കുന്നത് ആ സുവിശേഷത്തിൽ ഒരു പങ്കാളിയായി തീരേണ്ടതിന് ഞാനെല്ലാം സുവിശേഷ നിമിത്തം ചെയ്യുന്നു എന്ന്. സുവിശേഷമാണ് തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകവും എല്ലാ പ്രവൃത്തികളുടെയും കേന്ദ്രവും. നമുക്ക് പൗലോസ് അപ്പോസ്തലനെ പോലെ പറയാൻ സാധിക്കുമോ, ഞാനെല്ലാം സുവിശേഷ നിമിത്തമാണ് ചെയ്യുന്നത്, ഞാനെല്ലാം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ പ്രേരക ഘടകം, അതിൻ്റെ പ്രചോദനം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും പത്രം വായിക്കുന്നവരാണ്, നോക്കുന്നവരാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പണ്ട് പത്രത്തിൽ പലരുടെയും പേരും പടവും ഒക്കെ വരുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പ്രധാനമായി പേരുകളും വിശദീകരണവും വന്നിരുന്നത് നിര്യാതരായിട്ടുള്ളവരുടെ പടം കൊടുത്തിരുന്നു, അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പുമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനം, ബഹുമതികൾ, നേട്ടങ്ങൾ, വിജയങ്ങൾ കൈവരിക്കുന്നവരുടെ പടമുണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനേക്കാൾ എല്ലാം കൂടുതൽ മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ കാണുന്നത് ലുക്ക് ഔട്ട് നോട്ടീസുകൾ ആണ്. കാണാനില്ല, അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്നു, ഇവരെക്കുറിച്ച്, ഇവരുടെ ഫോട്ടോയുടെ ചിത്രത്തിൻ്റെ അടി കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പ്, ഇവരെക്കുറിച്ച് അറിവ് കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം പണ്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ലുക്ക് ഔട്ട് നോട്ടീസുകളിൽ ക്രൈസ്തവരായിട്ടുള്ളവരുടെ എണ്ണം തുലവും തീരെ പരിമിതമായിരുന്നു, വളരെ വളരെ എണ്ണം നിസ്സാരമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് സാമൂഹ്യ ദ്രോഹികളായി മാറിയിരിക്കുന്ന, സമൂഹത്തിന് വെല്ലുവിളി ഭീഷണിയായി തീർന്നിരിക്കുന്ന ക്രൈസ്തവരുടെ എണ്ണം വളരെ വ്യാപകമായി വന്നിരിക്കുകയാണ്. പണ്ട് ഇപ്രകാരം പ്രസിദ്ധീകരിക്കുന്ന ലുക്ക് ഔട്ട് നോട്ടീസുകളിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ രംഗത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ട് ഇപ്രകാരം ലുക്ക് ഔട്ട് നോട്ടീസുകളിൽ വിദ്യാഭ്യാസമുള്ളവരുടെ എണ്ണം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്നവരും ഈ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്തുപറ്റി
നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്, എന്തു പറ്റി? നമ്മുടെ കുടുംബങ്ങൾക്ക് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുകയും ഉത്തരം കണ്ടുപിടിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ നൂറ്റാണ്ടിൽ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അപജയങ്ങളും അപകടകരമായ അവസ്ഥയും. എന്താണ് അതിൻ്റെ കാരണം എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറയുന്ന ഉത്തരം സുവിശേഷത്തിൻ്റെ അന്യവൽക്കരണം, ദൈവവചനത്തിൻ്റെ അവഗണന നമ്മുടെ സമൂഹത്തെ അപകടപ്പെടുത്തിയിരിക്കുന്നു. ഒരു മാസത്തിൽ കൂടുതലായി എന്നെനിക്ക് തോന്നുന്നില്ല, കേരളത്തിലെ പ്രസിദ്ധ എഴുത്തുകാരിൽ ഒരാളായ ലക്ഷ്മിഭായി തമ്പുരാട്ടി ഒരു ലേഖനം എഴുതി. ലേഖനം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വിവാദമായ ഒരു സിനിമയുടെ ചൂട് പിടിച്ചാണ് തമ്പുരാട്ടി ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എങ്കിലും അത് എല്ലാവർക്കും ഒന്നുപോലെ ബാധകമായിരുന്നു. ലേഖനത്തിൻ്റെ തലക്കെട്ട് ജീവിതം കോഞ്ഞാട്ടയാക്കി കളയരുതേ എന്നായിരുന്നു. ഞാൻ ഈ കോഞ്ഞാട്ട എന്നുള്ള വാക്ക് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു അതൊരു സാംസ്കാരിക പദവിയുള്ള നിലവാരമുള്ള ഒരു വാക്കാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മൾ പലരെയും കളിയാക്കി പറയത്തില്ലേ, താണ്ട പോകുന്നു ഒരു കോഞ്ഞാട്ട എന്ന്. പക്ഷേ തമ്പുരാട്ടി ആ പദത്തെ വളരെ മാന്യവൽക്കരിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നു, ജീവിതം കോഞ്ഞാട്ടയാക്കി കളയരുതേ എന്ന്. അടുത്ത കാലത്ത് കോന്നി അടുത്ത് ഐരവൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്ന 3 പെൺകുട്ടികൾ, നിങ്ങളത് പത്രത്തിലും ടിവിയിലും ഒക്കെ കണ്ടതാണ്. ഒരു കുട്ടി എല്ലാ വിഷയത്തിനും 1+ ആയിരുന്നു. 2-ാമത്തെ കുട്ടി ഒരു വിഷയമൊഴികെ ബാക്കി എല്ലാ വിഷയത്തിനും 1+ ആയിരുന്നു. 3-ാമത്തെ കുട്ടിയും പഠിക്കാൻ മോശമല്ലായിരുന്നു. എന്തു പറ്റി എന്ന് ഇതുവരെ പോലീസ് പലരെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ടും പോലീസിനും ആർക്കും ഇതുവരെ അതിൻ്റെ രഹസ്യം പിടികിട്ടിയില്ല. കുട്ടികൾ 3 പാലക്കാടിനും കോയമ്പത്തൂരിനും ഇടയ്ക്കുള്ള റെയിൽവേ ട്രാക്കിൽ കിടന്നു. 2 മരിച്ചും 1 അന്ത്യശ്വാസം വലിച്ചും. അതിനെ കണ്ടവർ ആശുപത്രിയിൽ എത്തിച്ചു. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അതും യാത്രയായി. ഞാൻ പത്രത്തിൽ കൂടി മാത്രമേ ഈ കാര്യങ്ങൾ വായിച്ചുള്ളൂ. പക്ഷേ ആ മാതാപിതാക്കളുടെ കരച്ചിലും കണ്ണുനീരും കണ്ടിട്ട് അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. എന്ത് പ്രതീക്ഷയോടെയാണ് ഇന്ന് മാതാപിതാക്കൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്? നിസ്സാര കാര്യങ്ങളെ പ്രതി ജീവിതം കോഞ്ഞാട്ടയാക്കി കളയുന്നു. ഒരു 1.5 കൂടുതലായില്ല, കോയമ്പത്തൂരിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് അവസാന വർഷം പഠിച്ചുകൊണ്ടിരുന്ന ഒരു ബിടെക് വിദ്യാർത്ഥിയുടെ ശവസംസ്കാര ശുശ്രൂഷ എനിക്ക് നടത്തേണ്ടി വന്നു. നരണം ഭദ്രാസനത്തിലായിരുന്നു. മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടി വളരെ പ്രതീക്ഷയോടെ ഈ കുഞ്ഞിനെ ഒന്ന് വളർത്തി പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു താങ്ങാകും തണലാകും, ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ കണ്ട് വളർത്തിക്കൊണ്ട് വന്നൊരു കുട്ടിയാണ്. മറ്റു മോനെ ഉണ്ടായിരുന്നുണ്ട്. കൂട്ടുകാർ കൂടി വെള്ളത്തിൽ കുളിക്കാൻ പോയത്, വെള്ളം പൈപ്പിനകത്തൂടെ വരുന്നത് മാത്രം കണ്ടിട്ടുള്ള ഈ വിദ്യാർത്ഥി, ഈ ചെറുപ്പക്കാരൻ, നീന്തലറിയാത്ത ഈ യുവാവ് കൂട്ടുകാരും ഒന്നിച്ച് വെള്ളത്തിൽ ചാടി അവസാനം ഈ മുങ്ങൽ വിദഗ്ധർ വന്ന് മൃതശരീരം കോരിയെടുക്കുകയായിരുന്നു. ബാങ്കിൽ നിന്ന്
ഭീമമായ തുക ലോൺ എടുത്ത് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. പഠിച്ചു കഴിയുമ്പോൾ ജോലി കിട്ടും, ലോൺ അടയ്ക്കാമെന്നുള്ളത്. ഈ ലോൺ ഇനിയും ആരടയ്ക്കും എന്നുള്ളത് മാതാപിതാക്കളുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നം. ജീവിതം കോഞ്ഞാട്ടയാക്കി കളയുന്നു. ഞാൻ പറയട്ടെ, എവിടെ ദൈവഭയം ഇല്ലാതായി തീരുന്നുവോ, എവിടെ സുവിശേഷത്തിന്റെ അംശം ഉള്ളിൽ ഇല്ലാതായി തീരുമോ, അവിടെ അപജയങ്ങളും അപകടങ്ങളും വളരെയേറെ വർദ്ധിച്ചു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ക്രിസ്തീയ മനസാക്ഷിയെ നിരന്തരമായി ബോധവൽക്കരിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുമായിട്ടുള്ള നിരന്തരമായ സംസർഗം, ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിരന്തരമായിട്ടുള്ള നമുക്കുള്ള ബന്ധം നമ്മുടെ മനസാക്ഷിയെ കൂടുതൽ ക്രൈസ്തവൽക്കരിക്കുകയും സുവിശേഷത്തിന് അനുയോജ്യമായി ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതിയിലെ പത്രം, ഞാൻ മലയാള മനോരമയുടെ 10 എഡീഷനിലെ പത്രമാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു പടം, മൂന്നാർ റോഡിൽ ഒരു പറ്റം ആനക്കൂട്ടം റോഡ് ഇങ്ങനെ ഉപരോധിച്ച് നിൽക്കുന്നത്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസമായിട്ട് പല വിധത്തിലുള്ള ഉപരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത് ഇന്നലെ കൊണ്ട് തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഇത് ആനക്കൂട്ടമാണ് റോഡ് ഉപരോധിച്ചിരിക്കുന്നത്. ഒരു ആന പ്രസവിച്ച ആനക്കുട്ടി റോഡിൽ വെച്ച് ചത്തു. മുഴുവൻ ആനക്കൂട്ടവും അതിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. ഈ തള്ളയാന, പെടിയാന അതിൻ്റെ തുമ്പിക്കൈകൊണ്ട് ഈ ചത്ത ആനക്കുട്ടിയെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പടം കണ്ട് ഏറെ നേരം അത് നോക്കിക്കൊണ്ടിരുന്നു. അറിയാതെ എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞു പോവുകയും ചെയ്തു. അതേ ദിവസത്തിൻ്റെ പത്രത്തിലെ അവസാനത്തെ പേജിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരമ്മ പ്രസവിച്ച സ്ത്രീയെ അവർ വിറ്റിട്ട് പോലീസ് കേസ് എടുത്തില്ല എന്ന്. മനുഷ്യനും മൃഗവുമായിട്ടുള്ള വ്യത്യാസം. മൃഗം പ്രസവിച്ച അതിൻ്റെ കുട്ടി, ആനക്കുട്ടി ചത്തുകഴിഞ്ഞിട്ട് തള്ളയാനെ ഉൾപ്പെടെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാനയ്ക്കും അവിടെ നിന്ന് പിൻവാങ്ങിപ്പോകുവാൻ മനസ്സ് അനുവദിക്കുന്നില്ല. മറുവശത്ത് മനുഷ്യൻ ഇന്ന് എത്ര ഹീനമായ നീചമായ കാര്യം ചെയ്യുന്നതിനും ഒരു മനസാക്ഷി കൊത്തുമില്ലാതെ വന്നിരിക്കുന്നു. വിവേക ബുദ്ധിയുള്ള മൃഗമാണ് മനുഷ്യനെന്ന് പറഞ്ഞത് സോക്രട്ടീസാണ്. മാനീസ് എ റാഷണൽ ആനിമൽ. പക്ഷേ ഈ പടം രണ്ടും കൂടെ സോക്രട്ടീസ് കണ്ടിരുന്നെങ്കിൽ എൻ്റെ വിചാരം അദ്ദേഹം തിരുത്തി പറയുമായിരുന്നു എന്നാണ്. മനുഷ്യനാണോ മൃഗത്തിനാണോ ഇന്ന് വിവേകം? വിവേകം എന്നുള്ളത് ദൈവാനുഭവത്തിൽ, ദൈവബന്ധത്തിൽ ഉണ്ടാകുകയും ആ അനുഭവത്തിൽ അത് വളർന്നു വരികയും ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ സുവിശേഷത്തിൽ നിന്നുള്ള നമ്മുടെ അകൽച്ച, സുവിശേഷത്തെ നമ്മൾ അന്യവൽക്കരിക്കുന്നത്, ദൈവത്തിൻ്റെ തിരുവചനത്തെ നമ്മൾ അവഗണിക്കുന്നത്, അതിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ നരണം ഭദ്രാസനത്തിലെ ഒരു വൈദികൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് തിരുമേനിയെ ഒന്ന് കാണണം എന്ന്. അപ്പം ഞാനൊരു അല്പം ധൃതിയുള്ള ദിവസമായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഫോണിൽ കൂടെ പറഞ്ഞാൽ ഈ വിഷയം തീരുമോ? തീരില്ല തിരുമേനി, എനിക്ക് നേരിട്ട് കാണണം. അപ്പം ഞാൻ ഉള്ള ദിവസവും സമയവും പറഞ്ഞു. ആ സമയത്ത് തന്നെ അച്ഛൻ വന്നു. അച്ഛനെ ഞാൻ സ്വീകരിച്ചിരുത്തി, അച്ഛാ
എന്താ എന്നോട് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുന്നത്? തിരുമേനി 150 കുടുംബങ്ങളുള്ള ഒരിടവകയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ അച്ഛ. തിരുമേനി, എനിക്ക് തോന്നി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ ആത്മീക നിലവാരം എനിക്കൊന്നറിയണമെന്ന്. അപ്പൊ ഞാനൊരു തമാശ തിരിച്ചു ചോദിച്ചു, എൻ്റെ അച്ഛ 1.5 കൊല്ലമായിട്ടും ജനങ്ങളുടെ ആത്മീക നിലവാരം ബോധ്യമായില്ലേ? ബോധ്യമായി, അതൊന്ന് ഉറപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഉറപ്പിക്കാൻ അച്ഛൻ എന്നാ ചെയ്തത്? തിരുമേനി, ഞാനൊരു ചോദ്യാവലി ഉണ്ടാക്കി അച്ചടിച്ച് എല്ലാ വീടുകളിലും എത്തിച്ചു. ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പറഞ്ഞു, സത്യസന്ധമായി നിങ്ങളിത് പൂരിപ്പിച്ചു തരണം, ആരും പേരും വീട്ടുപേരും എഴുതണ്ട. അതവർക്ക് സന്തോഷമായി, എഴുതി കൊടുക്കുന്നത് ആരാണെന്ന് അറിയുകയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പൂരിപ്പിച്ചു, സത്യസന്ധമായിട്ട് പൂരിപ്പിച്ചു, എല്ലാവരും തിരികെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ചോദ്യങ്ങൾ വളരെ നിസ്സാരമായിരുന്നു. 1, നിങ്ങളുടെ വീട്ടിൽ 2 നേരവും പ്രാർത്ഥനയുണ്ടോ? 150 കുടുംബങ്ങളുള്ള ഇടവകയിൽ 2 നേരവും പ്രാർത്ഥനയുള്ളത് 10-ൽ താഴെ വീടുകളിൽ. 40% ആൾക്കാർ എഴുതി കൊടുത്തു, സന്ധ്യയ്ക്ക് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ 2 നേരവും പ്രാർത്ഥനയുള്ളത് 10-ൽ താഴെ കുടുംബങ്ങൾ. 2-ാമത്തെ ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുമോ? അതും തഥൈവ. എവിടെയാ ദൈവ സംസർഗം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുടുംബങ്ങളിൽ വളരുകയാണോ തളരുകയാണോ? സുവിശേഷത്തോടുള്ള ആഭിമുഖ്യം, വചനാഭിമുഖ്യം, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള ശ്രമം നമ്മുടെ ഇടയിൽ കൂടുകയാണോ കുറയുകയാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ലുക്ക് ഔട്ട് നോട്ടീസിൽ ആൾക്കാരുടെ എണ്ണം പെരുകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഞാൻ താമസിക്കുന്ന തിരുവല്ല ബഥനി അരമനയിൽ 6-7 പത്രങ്ങൾ ദിവസവും വരുന്നുണ്ട്. എൻ്റെ മുൻഗാമിയും ഗുരുവുമായിരുന്ന അഭിമന്യനായ ഉസ്താത്യോസ് തിരുമേനി വരുത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഇത് എല്ലാ പത്രവും എല്ലാ ദിവസവും വായിച്ചിരിക്കും. ഞാൻ എല്ലാ പത്രവും എല്ലാ ദിവസവും വായിച്ചില്ലെങ്കിലും ഞാൻ ഞായറാഴ്ച എല്ലാ പത്രങ്ങളുടെയും സപ്ലിമെൻ്റ് അരിച്ച് പെറുക്കി വായിച്ചിരിക്കും. സിനിമയുടെ കോളങ്ങൾ ഞാനങ്ങ് വിട്ടേക്കും. ഒരുപക്ഷെ നിങ്ങളതായിരിക്കും അരിച്ചു പെറുക്കുന്നത്. ഞാനതങ്ങ് ഒഴിവാക്കും. ഞാനങ്ങനെ ക്രമമായി വായിക്കുന്ന ഒരു വാരാന്ത്യ പതിപ്പിൽ ഒരു ഹൈന്ദവ സ്നേഹിതൻ്റെ അനുഭവക്കുറിപ്പുണ്ടായിരുന്നു. സമൂഹത്തെ പേടിച്ചിട്ടായിരിക്കും അദ്ദേഹം പേരും സ്ഥലവും എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം തുറന്നെഴുതി. അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും സന്ധ്യയായാലുടനെ ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ഞങ്ങൾ നാമം ജപിക്കും. നല്ല കാര്യം അവരുടെ കാര്യം നടക്കട്ടെ. 2-ാമത് അദ്ദേഹം എഴുതിയിരിക്കുന്നു, നാമം ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കും. ഇപ്പം ഞാൻ ഓർത്തു, ഞാൻ വായിച്ചതിൻ്റെ കുഴപ്പമാണോ എൻ്റെ കണ്ണാടിയുടെ കുഴപ്പമാണോ എന്നും കണ്ട് ഞാൻ ഈ കണ്ണാടി ഒന്നുകൂടെ ഒന്ന് ഇളക്കി അനക്കി നേരെ വെച്ചിട്ട് ഒന്നുകൂടെ പത്രം ചൊവ്വന് പിടിച്ചു നോക്കി. അതെ, ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുട്ടികളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കും. തീരുന്നില്ല. ഒരു വാചകം കൂടി എഴുതിയാണ് അദ്ദേഹം ഉപസംഹരിക്കുന്നത്, എൻ്റെ കുട്ടികൾ സൽസ്വഭാവികളും സന്മാർഗനിഷ്ഠയുള്ളവരുമായി തീരണമെങ്കിൽ
വേദപുസ്തക വായന അവർക്ക് കൂടിയേ തീരൂ. ഇതുകൂടി പറഞ്ഞിട്ടാണ് ആ ഹൈന്ദവ സ്നേഹിതൻ തൻ്റെ കുറിപ്പ് നിർത്തുന്നത്. വായിച്ചു തീരുകയും എൻ്റെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആരെങ്കിലും കയറി വന്നാൽ ഞാനിരുന്ന് കരയുന്നത് കാണരുതല്ലോ എന്നും കണ്ട് ഞാൻ പത്രം കൊണ്ട് എൻ്റെ മുഖം മറച്ചു. അല്പം കഴിഞ്ഞു, എൻ്റെ കയ്യിൽ തൂവാലയില്ല, തോർത്തില്ല, ഒന്നുമില്ല. എൻ്റെ കുപ്പായത്തിൻ്റെ അറ്റം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണു തുടച്ചു. രണ്ട് ചോദ്യങ്ങളാണ് കട്ടകാരം ഉള്ളുകൊണ്ട് കുത്തുന്നത് പോലെ എന്നെ കുത്തി നൊമ്പരിപ്പിച്ചത്. ദൈവമേ, ഈ സഭയിൽ എത്ര കുടുംബങ്ങളിൽ ഈ അനുഭവം ഉണ്ടാകും? രണ്ടാമത് എൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. ഈ മരണം ഭദ്രാസനത്തിൽ സഭയെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭദ്രാസനത്തിൽ സഭയുടെ കണക്കനുസരിച്ച് 12,000 കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളിൽ എത്ര ഭവനങ്ങളിൽ വേദപുസ്തക വായന ഉണ്ടാകും? ഹൈന്ദവ സ്നേഹിതൻ എഴുതിയിരിക്കുന്നു, എല്ലാ ദിവസവും ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ പറ ബാക്കി വേദപുസ്തകം വായിപ്പിക്കും. എൻ്റെ മുമ്പിൽ അനേക മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങനെ തന്നെ? ആ സ്നേഹിതൻ എഴുതിയിരിക്കുക, എൻ്റെ കുട്ടികൾ സൽസ്വഭാവികളും സന്മാർഗ നിഷ്ഠയുള്ളവരും ആയിത്തീരണമെങ്കിൽ വേദപുസ്തക വായന അവർക്ക് കൂടിയേ തീരൂ. ഞാൻ ലക്ഷ്മിഭായി തമ്പുരാട്ടിയിലേക്ക് മടങ്ങുക. നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ജീവിതം കോഞ്ഞാട്ടയായി തീരാതിരിക്കണമെങ്കിൽ സുവിശേഷ സംസർഗം, സുവിശേഷ ബന്ധം, സുവിശേഷ അനുഭവം, സുവിശേഷത്തിൻ്റെ ഒരു ശാക്തീകരണം ഉണ്ടായേ മതിയാകുകയുള്ളൂ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സുവിശേഷത്തിൽ ഒരു പങ്കാളിയായി തീരേണ്ടതിന് ഞാനെല്ലാം സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ജീവിതത്തിൽ മ്ലേച്ഛതകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, ദൈവീകമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന്, ആശ്വാസ്യമല്ലാത്ത പ്രവണതകളിൽ നിന്ന് അകന്ന് ദൈവീകമായ അനുഭവത്തിൽ ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ അതിന് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷം ഉള്ളിൽ അങ്ങ് ശക്തമായിട്ട് എരിഞ്ഞപ്പോൾ ഒരു പിതാവ് ആ സുവിശേഷവുമായി ഈ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. ആ സുവിശേഷത്തിൻ്റെ തീനാളത്തിൽ ആകർഷരായി നിങ്ങളുടെ നമ്മുടെ പൂർവികർ അതിലേക്ക് അടുത്തു വന്നു. സുവിശേഷം അവർക്ക് ആനന്ദമായിരുന്നു, സുവിശേഷം അവർക്ക് അനുഗ്രഹമായിരുന്നു, സുവിശേഷം അവർക്ക് അനുഭവമായിരുന്നു, സുവിശേഷം അവർക്ക് ആവേശമായിരുന്നു. അതിൻ്റെ പിൻതലമുറക്കാരായ നമുക്ക് നമ്മുടെ പൂർവികർ ഈ സുവിശേഷത്തിൽ കണ്ട ആനന്ദം, അനുഗ്രഹം, ആവേശം ഇതെല്ലാം ഏറ്റുവാങ്ങി നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് 91-ാമത് ശ്രീപാദാസ സമൂഹത്തിൻ്റെ വാർഷിക സമ്മേളന കുടുംബ കൂട്ടായ്മയിൽ നമ്മോട് തന്നെ ചോദിക്കുക. വാത്സല്യമുള്ളവരെ, ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശ്രീപാദാസ സമൂഹത്തിൻ്റെ 91-ാമത് വാർഷിക കുടുംബസംഗമത്തിൻ്റെ 1-ാമത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്ത് ഭജനത്തിൻ്റെ പ്രഭയും മാറ്റും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരഗ്നിജ്വാല പോലെ പകർന്നു തന്ന് നമ്മളേറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നിരണ ഭദ്രാസനാധിപനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മിഷൻ ബോർഡിൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന അഭിമതനായ ഡോക്ടർ യൂഹാനിലും ക്രിസ്തോസ് സുസ്ഥിരനുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഭക്തി ആദരവുകളും അത് തൃപ്പാദങ്ങളിൽ അറിയിക്കുന്നു.